ഏവർക്കും സംസ്കൃതി ഫിസിക്സ് ഓൺലൈൻ ക്ലാസുകളിലേക്ക് സ്വാഗതം. ഏഴാം ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ യു പി തലത്തിൽ നിന്ന് ഹൈസ്കൂൾ തലത്തിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾ ഇത്രയും നാൾ പരിചയപ്പെട്ടിരുന്ന ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രം ശാസ്ത്ര തലത്തിലേക്ക് കടക്കുകയാണ്. സൗകര്യാർത്ഥം ശാസ്ത്രത്തെ മൂന്ന് പ്രധാന മേഖലകളായി വേർതിരിച്ചിരിക്കുന്നു: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അല്ലെങ്കിൽ ഊർജതന്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം. ഇതിൽ ഫിസിക്സിനെ പറ്റിയാണ് നമ്മളിവിടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. എന്താണ് ഫിസിക്സ്? പ്രകൃതിയെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും പറ്റി പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഫിസിക്സ്. ഫിസിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് നാച്ചർ ആൻഡ് നാച്ചുറൽ ഫിനോമിനസ്. സൗകര്യാർത്ഥം ഫിസിക്സിനെ മറ്റ് ധാരാളം മേഖലകളായി വീണ്ടും വേർതിരിച്ചിരിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ക്വാണ്ടം മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, അക്വസ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോണിക്സ്, സ്പെക്ട്രോസ്കോപ്പി, ക്രയോജനിക്സ്, ആസ്ട്രോഫിസിക്സ്, ബയോഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, അങ്ങനെ 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 ധാരാളം ഉപവിഭാഗങ്ങൾ ഫിസിക്സിലുണ്ട്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലൈറ്റ് അഥവാ പ്രകാശത്തെ പറ്റിയാണ്. എന്താണ് പ്രകാശം? പ്രകാശം ഒരു ഊർജ രൂപമാണ്. പ്രകാശത്തെ പറ്റിയുള്ള പഠനമാണ് ഓപ്റ്റിക്സ്. ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ദ സ്റ്റഡി ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ഓപ്റ്റിക്സ്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. ഇത് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് എന്ന സയന്റിസ്റ്റാണ്. പ്രകാശം തരംഗ രൂപത്തിലുള്ള ഒരു ഊർജ രൂപമാണ്. തരംഗങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. ഒന്ന്, അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്. രണ്ട്, അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എന്ന് കണ്ടെത്തിയത് അഗസ്റ്റസ് ഫ്രണലാണ്. എന്താണ് അനുപ്രസ്ഥ തരംഗങ്ങൾ അഥവാ ട്രാൻസ്വേഴ്സ് വേവ്? അതായത് മാധ്യമത്തിലെ കണങ്ങളുടെ സഞ്ചാരദിശ തരംഗത്തിന്റെ സഞ്ചാരദിശയ്ക്ക് ലംബമാണെങ്കിൽ അത്തരം തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് വിളിക്കുന്നത്. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്സ് പെർപെൻഡിക്കുലർ ടു ദ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. സച്ച് എ ടൈപ്പ് ഓഫ് വേവ്സ് ആർ കോൾഡ് ട്രാൻസ്വേഴ്സ് വേവ്. എന്നാൽ ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗവും ഒപ്പം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമായിട്ടുള്ളതുമായ ഒരു തരംഗമാണ്. വായുവിൽ അല്ലെങ്കിൽ വായുവിൽ ശബ്ദ തരംഗത്തിന്റെ സഞ്ചാര വേഗത എന്ന് പറയുന്നത് ഏകദേശം 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്താണ് അനുദൈർഘ്യ തരംഗങ്ങൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്? അതായത് മാധ്യമത്തിലെ കണങ്ങൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നുവെങ്കിൽ അത്തരം തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ്സ് പാരലൽ ടു ദ ഡിറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ്. ദാറ്റ് ടൈപ്പ് ഓഫ് വേവ്സ് ആർ കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. പ്രകാശത്തെ പറ്റിയുള്ള കണികാ സിദ്ധാന്തം അഥവാ പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ് അവതരിപ്പിച്ചത് സർ ഐസക് ന്യൂട്ടനാണ്. ഫിസിക്സിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ ഫിസിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഐസക് ന്യൂട്ടൺ തന്നെയാണ്. പ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയതും ഐസക് ന്യൂട്ടനാണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം അഥവാ വേവ് തിയറി ഓഫ് ലൈറ്റ് ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജിൻസ് ആണ്. അതായത് പ്രകാശം ഒരു തരംഗ രൂപത്തിൽ അല്ലെങ്കിൽ വേവിന്റെ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് അദ്ദേഹം ഈ തിയറിയിലൂടെ പ്രസ്താവിക്കുന്നത്. പ്രകാശത്തിന്റെ മറ്റൊരു പ്രതിഭാസമായ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തിയ സയന്റിസ്റ്റാണ് ഹെൻറിച്ച് ഹെഡ്സ്. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസമാണ് പ്രകാശ വൈദ്യുത പ്രഭാവം അഥവാ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. എന്നാൽ ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വ്യക്തമായ വിശദീകരണം നൽകിയത് മോഡേൺ ഫിസിക്സിന്റെ പിതാവായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. 1921 ഫിസിക്സിന് അദ്ദേഹം നോബൽ പ്രൈസ് നേടുന്നത് ഈ തിയറി അവതരിപ്പിക്കുന്നതിലൂടെയാണ്.